ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ചന്ദ്രകുത്തി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ നിൽക്കുന്നുള്ളത്. സ്റ്റെപ്പ് കയറുമ്പോ തന്നെ പൂജ ചെയ്തിട്ടാണ് അമ്പലത്തിലോട്ട് കയറുന്നത്. കുറേ സ്റ്റെപ്പുകളുണ്ട്. ഇത് കയറിപ്പോയിട്ടാണ് അമ്പലം, ചെറിയൊരു കോട്ടയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നുള്ളത്. ഇത് സ്ഥലം കർണാടകയിലെ ഷിമോഗ ഡിസ്ട്രിക്റ്റിലെ സ്വർബ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് പിന്നെ ഒരു 16 കിലോമീറ്റർ മാറിയിട്ടാണ് കേട്ടോ ഈ ചന്ദ്രകുത്തി എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നുള്ളത്. ഇത് പഴയ അമ്പലം, കോട്ട ഇതൊക്കെയുണ്ട്. ചന്ദ്രകുത്തി എന്ന ഈ സ്ഥലത്തിന് പേര് വരാനുള്ള കാരണം, ഒരു കാലത്ത് അവിടെ ചന്ദ്രൻ്റെ പ്രകാശം ഈ നാട്ടുകാർക്ക് കിട്ടാതെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അറിവ്. അപ്പം അങ്ങനെയാണ് ഇവിടത്തേക്ക് ചന്ദ്രകുത്തിന് പേര് വന്നതെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഇവിടെ കയറുമ്പോൾ തന്നെ നടയിൽ ആദ്യം പൂജ ചെയ്തിട്ടാണ് ആൾക്കാരൊക്കെ കയറി വരുന്നുള്ളത്. കുറേ ആൾക്കാർ വരുന്നുണ്ട് രാവിലെ. ഇപ്പോൾ ഒരു 11:30 മണി, നല്ല ആൾക്കാരൊക്കെ വരുന്നുണ്ട്. കുറേ സ്റ്റെപ്പുകളുണ്ട്. ഇതൊക്കെ കയറി കയറിയിട്ട് വേണം അതിൻ്റെ മുകളിലെത്താൻ വേണ്ടിയിട്ട്. അതിൻ്റെ മുകളിലെത്തിയിട്ട് ഇവിടെ എന്തൊക്കെ കാഴ്ച കാണാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നേരെ മുകളിലെത്തിയിട്ടായിട്ട് ബാക്കി സംസാരിക്കാം നമുക്ക്. താഴെ കുറേ സ്റ്റെപ്പ് കയറി വന്നിട്ട് അതിന് ഇടയ്ക്കൊരു അമ്പലമുണ്ട് കേട്ടോ, കാലഭൈരവ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാലഭൈരവൻ്റെ അമ്പലം. പിന്നെ അതിങ്ങോട്ടൊന്ന് നോക്കി, എല്ലാ സ്റ്റെപ്പിലും കുങ്കുമം ഉണ്ട് കേട്ടോ. കയറുന്ന ആൾക്കാർ ഓരോ സ്റ്റെപ്പിലും തേച്ച് തേച്ച് കയറുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാ സ്റ്റെപ്പിലും കുങ്കുമുണ്ട്. പിന്നെ ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് കയറ്റാകുമ്പോൾ ഇവിടെ ഒരു കട്ടയുണ്ട് കേട്ടോ പൂജ ചെയ്യുന്നത്. ഇതൊക്കെ നോക്കിയേ, നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇനി നമ്മൾ മുകളിലെത്തിയിട്ടില്ല. ഇവിടെ ഒരു നാഗൻ്റെ പൂജ ചെയ്യുന്ന സ്ഥലമാണ്. നാഗൻ പൂജ ചെയ്യുന്ന ചെറിയ സ്ഥലമുണ്ട്. അവിടെ ഒരു പൂജാരിയുമുണ്ട്. നോക്കി, എല്ലാ സ്റ്റെപ്പിനകത്തും ഉണ്ടല്ലോടായിട്ട് കുങ്കുമിട്ടിട്ട്, എല്ലാ സ്റ്റെപ്പിലും കുങ്കുമിട്ടിട്ട് ഉണ്ട്. ഓരോ സ്റ്റെപ്പിനും തേച്ച് തേച്ച് കയറുന്നു. ഇടക്ക് ആദ്യം കയറുമ്പോൾ തന്നെ സ്റ്റെപ്പിൽ പൂജ ചെയ്തിട്ട് കയറുക, ഫസ്റ്റ് സ്റ്റെപ്പിലല്ലേ. എന്നിട്ട് ഇടക്ക് കയറി ഒരു വരുമ്പോൾ കാലവൈരവൻ്റെ ഒരു ചെറിയൊരു അമ്പലം. അതാ അങ്ങോട്ട് നോക്കി, തള്ളിയിരിക്കുന്ന പാറ കെട്ടിനകത്ത് കുറേ തേനീച്ച കൂടൊക്കെ ഉണ്ട് കേട്ടാ. നമ്മൾ അടുത്തുനിന്ന് കാണാൻ പറ്റുമോ എന്ന് നോക്കാം. അവിടെ ചെറിയൊരു ബസവൻ്റെ പ്രതിമ ഉണ്ട്. ഇവിടെയുണ്ട് കേട്ടോ ചെറിയൊരു പൂജ ചെയ്യുന്ന ഒരു സ്ഥലം. ഇങ്ങോട്ട് മാറിയത് ഇതാണ് ഇവിടുത്തെ മെയിൻ അമ്പലം എന്നാണ്. കുറേ പഴക്കമുണ്ട് കേട്ടോ, നല്ല പഴക്കമുള്ള ഒരു അമ്പലമാണ്. പിന്നെ ഈ കാണുന്ന ആ കല്ലിനവരിങ്ങനെ പൊക്കി എടുത്തിട്ട് തലയിൽ മുട്ടിച്ചിട്ട് വീണ്ടും താഴെ വെക്കും. ഇനി വരുന്ന ഓരോരോ ആൾക്കാരും അങ്ങനെ ചെയ്യും. ഇവിടെ ആ കല്ലിൽ പൊക്കിയെടുത്ത് ഇങ്ങനെ തലയിൽ മുട്ടിച്ചിട്ട് താഴെ വെക്കും. ഇവിടെ താഴോട്ട് നോക്കാൻ നല്ല രസമാണ് കേട്ടോ. ആ ഷെഡൊക്കെ കാണുന്നില്ല, അവിടെ നിന്ന് കയറി വന്നതാണ്. ആ അപ്പുറത്ത് കൂടി ഒരു വഴിയുണ്ട്, അവിടെ കോട്ടയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ പോകണം കേട്ടോ അങ്ങോട്ട്. ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ തന്നെ. എല്ലാ ആൾക്കാരാണ്, കുറേ ആൾക്കാരുണ്ട് അമ്പലത്തിനകത്ത് കയറാൻ വേണ്ടിയിട്ട്. കുറേ കൊത്തുപണിയൊക്കെ കാണുന്നുണ്ട് അമ്പലത്തിനകത്ത്. ഇനി കാണുന്ന പാറക്കെട്ടിന് മുകളിലൊരു അമ്പലമുണ്ട് കേട്ടോ. ഇനി കൊടിയൊക്കെ കാണുന്നുണ്ട്. അങ്ങോട്ട് കയറാൻ പറ്റുമോ ഇല്ലെന്നറിയില്ല. ഇതാ നേരത്തെ പറഞ്ഞ തേനീച്ച കൂടുള്ള പാറക്കെട്ട് കണ്ടോ, ഇഷ്ടം പോലെ തേനീച്ചയാണ്. വണ്ടി കൂടെ കയറിയിട്ട് ഈ വഴി കൂടെ ഇറങ്ങിയിട്ട് വരും. അജിത്താഴത്ത് കയറി പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങിയിരുന്നുണ്ട്.
നമ്മളിപ്പോഴുള്ളത് ചന്ദ്രഗുപ്തി രേണുക ടെമ്പിളിൻ്റെ അടുത്താണ് കേട്ടോ. രേണുകാന്ത ടെമ്പിൾ കുന്നുകേറി വരുമ്പോൾ കിട്ടുന്ന രേണുകാന്ത ടെമ്പിൾ നല്ല പഴക്കമുള്ള നല്ല പഴക്കമുള്ള ഒരു അമ്പലമാണ് കേട്ടോ. ഞാൻ അജിത്താത്തൊക്കെ കയറി പ്രമിത് കയറിയിട്ടില്ല. പ്രമിത് കയറുന്നു കയറിട്ടാണ് പിന്നെ കയറുന്നു. പ്രമിത് കയറിയിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നു. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ വരാട്ടാണ്. ശിവമൊഗ ഡിസ്ട്രിക്റ്റിൽ സൊർബ എന്നൊരു 16 കിലോമീറ്ററാണ് ചന്ദ്രഗുപ്തി. പഴയ അമ്പലമുണ്ട്, കാണാനുള്ള കാഴ്ചയുണ്ട്. ആദ്യത്തെ പ്രതീക്ഷയൊക്കെ എങ്ങനെയാടാ ആദ്യത്തെ പറയടാ? ദേവി പ്രതിഷ്ഠ. ആ ദേവി പ്രതിഷ്ഠയാണ് കേട്ടാ. ഈ കാണുന്നത് താഴെ കൂടുതൽ വീരപ്പ എന്ന് പറഞ്ഞിട്ട് ഒരു അമ്പലമുണ്ട്. അവിടെ പോയിട്ട് മുടിയൊക്കെ ചരണ്ടി കൊടുത്തിട്ട് വന്നതിന് ശേഷം ഇവിടെ വന്നിട്ട് ഒരു പൂജയാണ് കേട്ടാ. അങ്ങനെ മുകളിലേക്ക് കയറുമ്പോൾ ഈ പാറക്കെട്ടിൻ്റെ ഇടക്കിതാ കുറച്ച് വെള്ളമുണ്ട്. ഈ വെള്ളം വറ്റാത്ത വെള്ളമെന്നാണ് തോന്നുന്നുള്ളത് കേട്ടാ. ഇവിടുത്തേക്ക് പൂജയ്ക്ക് എടുക്കുന്ന വെള്ളമാണെന്ന് തോന്നുന്നു. നമ്മളത് അങ്ങനെ മുഖപ്പോട്ട് നടക്കുവാണ്. മുഖപ്പോട്ട് പോകാനില്ല എന്നൊക്കെയാണ് അവിടുന്ന് പറഞ്ഞത്. നമ്മളിങ്ങനെ ആരും കാണാതെ ഇങ്ങനെ ഒരു വഴിക്ക് കയറി പോയിട്ട് നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട്. നല്ല കല്ലും മുള്ളും നിറഞ്ഞ വഴിയാണ് കേട്ടാ. കാലിന് ചെരുപ്പിടാനില്ല. കാലിന് ചെരുപ്പ് എന്ന് പറഞ്ഞാൽ താഴെ സ്റ്റെപ്പ് തുടങ്ങുമ്പോൾ എല്ലാവരും ഊരി വെച്ചിട്ട് കയറുന്നുണ്ട്. പിന്നെ നമ്മളായിട്ട് ഇട്ടോട്ട് വരാനൊന്നും പാടില്ലല്ലോ. നമ്മളും അവിടെ തന്നെ ഊരി വെച്ച് കയറി വരികയാണ്. ഫുള്ള് ഫുള്ള് പാറക്കെട്ടുകൾ കൊണ്ട് അലങ്കരിച്ചൊരു സ്ഥലമാണ് കേട്ടോ ചന്ദ്രഗുപ്തി. ഓക്കെ, ചെരുപ്പിടാതാണ് അയച്ചതൊക്കെ കയറിക്കൊണ്ടുള്ളത്. അത് അങ്ങോട്ടാ താഴെ നിന്ന് കണ്ട സ്ഥലത്തോട്ട് ഏതെങ്കിലും പോണമെന്നുപോലും അറിയില്ല കേട്ടോ. അല്ല ആ ആൾക്കാരൊക്കെ കയറുന്നുണ്ട് കേട്ടോ. നമ്മളൊരു പൂജാരിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഇപ്പം കയറാനില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ നമ്മൾ ആ മുകളിലേക്ക് ഇപ്പം കയറാനില്ല, ഞങ്ങൾ താഴെ ഇറങ്ങണമെന്ന് പറഞ്ഞല്ലോ. വീണ്ടും കയറുന്നുണ്ട്. ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ മുകളിൽ. അങ്ങോട്ട് കയറി പോവാണ്. ഭയങ്കര ചൂടാണ്. ചെരുപ്പിടാതെ ഈ വെയിലത്താണെങ്കിൽ ചൂടില്ലാതിരിക്കൂടാ. പക്ഷെ ഇതെല്ലാം തോന്നും കേട്ടോ. വഴി വഴി അപ്പുറത്തോടെ ഒരു വഴിയുണ്ട്, അവിടെ ക്ലോസ് ചെയ്ത് വെക്കുക. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ വലിഞ്ഞു കയറുവാണ്. എൻ്റെ അമ്മച്ചി തിന്നുന്നുണ്ടല്ലോടാ. ഇവിടെ ഒരു കാമ്പിൻ കാമ്പനുണ്ട്, ആരെ കാണിക്കുന്നില്ല കേട്ടാ. വഴിയില്ല കേട്ടാ, കുറച്ച് റിസ്ക്കാണ്. ഇവിടുന്ന് ഞാനും ചാടണോ? അമ്മച്ചി അങ്ങനെ നമ്മൾ മുകളിലെത്തി കേട്ടാ. ഇവിടുത്തെ കയറുന്ന വഴി ഭയങ്കര റിസ്ക്കുള്ള വഴിയാണ് കേട്ടാ. നല്ലോണം റിസ്ക്കുള്ള വഴിയാണ്. നമ്മളതാ ആ താഴെ നിന്ന് കാണിച്ച സ്പോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല തെന്നുന്നുണ്ട്. കുറേ എണ്ണയൊക്കെ വെച്ചിട്ടുള്ള പൂജയൊക്കെ ചെയ്യുന്ന സ്ഥലമൊന്നു വിളക്ക് വെച്ചതിൻ്റെയൊക്കെ എണ്ണ. ഏറ്റവും മുകളിൽ കൊന്നെത്തിയല്ലേ? ആ ഈ കുന്നിൻ്റെ മോള് ഭാഗമാണ് കേട്ടോ അമ്പലമുള്ളതിൻ്റെ. നമ്മളങ്ങ് താഴേന്നാണ് കയറി വന്നത് കേട്ടോ. കയറി വന്നിട്ട് നമ്മൾ ഇതിൻ്റെ മണ്ടയിൽ കയറുന്നു പറഞ്ഞ് അവിടെ കയറി ഫ്ലാഗ് ഇട്ടിട്ടുള്ള സ്ഥലം താഴെ കാണിച്ചത് ആ സ്ഥലമാണ്. ആ ബോട്ട് റോഡ് കാണാൻ കുറേ കയറി വരണം കേട്ടോ. കുറേ സ്റ്റെപ്പ് ഉണ്ട് കയറി വരാൻ വേണ്ടിയിട്ട്. ഇതാണ് ചന്ദ്രഗുപ്തി. അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് സ്പേസ് ഇല്ല കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. സ്ഥലം ഇത്ര നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത്. താഴെ നിന്ന് കാണിച്ചു തേനീച്ചകളുടെ കൂടെ. ആ അതെ, താഴെ നിന്ന് കണ്ട തേനീച്ച കൂടിൻ്റെ അടുത്തെത്തി നമ്മൾ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കണും ഓളൊന്ന ഓപ്ഷനിലൊക്കെ ക്ലിക്ക് ചെയ്തിടുക. നമ്മൾ വീഡിയോ ചെയ്ത് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു.
എങ്ങനെയാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്.